ശേഷം വീണ്ടും മൂന്നാർ. ഓയ് മഴ 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 ജാതി ഹലോ, ഞാൻ പറയുന്നതല്ലോ കേൾക്കുന്നുണ്ടോ? ഇതെവിടാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മൂന്നാർ ആണിത്. നമ്മള് എക്കോ ടൂറിസം ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേരളത്തിന്റെ 19-ാം തീയതി മുതൽ, ഈ മാസം ഓഗസ്റ്റ് 19-ാം തീയതി മുതൽ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. എത്രാന്ന് വെച്ചിട്ട് നമ്മൾ പിടിച്ചിരിക്കുക, വീട്ടിലിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഫുൾ സേഫ്റ്റി എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് തന്നെ ഞാനിപ്പം മൂന്നാറിലെത്തിയിട്ടുണ്ട്. മൂന്നാർ ടൗൺ ആണ് നേരത്തെ നിങ്ങൾ കണ്ടത്. മൂന്നാർ ടൗൺ ഒക്കെ അത്യാവശ്യം ട്രാവലേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാറിലെ കാഴ്ചകളിലേക്ക് പോവാം. എത്രയോ കാലത്തിന് ശേഷമാണ്, 6 മാസത്തിന് ശേഷമാണ് ഞാൻ മൂന്നാറിലേക്ക് വരുന്നത്. അപ്പോൾ മൂന്നാറിലെ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക്. ഇത് നമ്മുടെ മൂന്നാർ ടൗണിന് ജസ്റ്റ് അടിമാലിലേക്ക് പോകുമ്പോൾ ടൗണ് കഴിയുമ്പോൾ തന്നെ ഉള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. മഞ്ഞ് മൂടിയിരിക്കുകയാണ് ഇവിടെയൊക്കെ. അപ്പൊ നമ്മളെങ്ങോട്ടാ? നമ്മൾ ഇനി അടുത്തത് നേരെ ശാന്തം പാർക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഗ്യാപ് റോഡ് വഴി പോവാം. ഇപ്പൊ ഗതാഗതം പ്രശ്നമാണ്, അപ്പൊ നമ്മള് രാജാക്കാട് പോയിട്ട് ശാന്തം പാറ. ഓക്കെ, സംഭവം ആളെ മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മളെ എന്തായിരുന്നു, അഷറഫ് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ? അഷറഫ് വച്ചപ്പടെയാണ് ഇരിക്കുന്നത്. ഇന്നി എപ്പ പോകും, എപ്പ തിരിച്ചു വരുന്നുള്ള ഒരു കാര്യത്തിലും ഒരു ഐഡിയ ഇല്ല. നമ്മളെ നീലക്കുറിഞ്ഞി പുത്ത് കാണാനാണ് പോകുന്നത്. ഇത് പൂപ്പാറക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഷെരീഫ് വഴി പറഞ്ഞനുസരിച്ച് അതിനനുസരിച്ച് പോവാണ്. ബാക്കി അവിടെ എത്തിട്ട് പറയാം എങ്ങനെയാ പോകേണ്ടതെന്നൊക്കെ. നമ്മളിപ്പോ ശാന്തമാറിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ വേറൊരു നല്ല സ്പോട്ട് ഉണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അത് കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. ഇവിടെ നമ്മൾ വണ്ടി വരുന്നവരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയിലേക്ക് കയറുവാണ്. കുറച്ചുണ്ട് കയറാൻ, നമുക്ക് കയറാം. കുറെ ഓട്ടവും ചാട്ടമെല്ലാം നടത്തിയിട്ട് കുന്നും മരെല്ലാം കയറിയിട്ട്, അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവരൊന്നും ഇങ്ങനെ കയറുന്ന നോക്കണ്ട, ഫസ്റ്റിലത്തെ ആവേശ കുറച്ച് എവിടെയെങ്കിലും കൂത്തിയിരുന്നോളൂ. ജാതിക്കല്ലേ. അതിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മേ, മല കയറിക്കൊണ്ടൊക്കെയാണ് പഴയ പോലെ. പുള്ളിയും ഒന്നും പിക്കപ്പ് ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് കയറി തുടങ്ങുമ്പോൾ തന്നെ തീരാനായി, ചാർജില്ല. അയ്യോ, ജാതി വീവാന്നറിയോ? നമ്മളിപ്പോ ജസ്റ്റ് കയറി ഇതിന്റെ മുകളിലെത്തി. അതാ കാണുന്നതാണ് കാറ്, അവിടെയാണ് കാറ് നിർത്തിയിട്ട് കയറി വന്നത്. കാണുന്നറിയോ, വെള്ള പൊട്ട് പോലെ കാണാൻ പറ്റൂടാ. അവിടെയാണ് കാറ്, സൂപ്പർ പ്ലേസ് ആണ്. ഞാൻ ഇതിന്റെ വഴി പറഞ്ഞു തരാം എങ്ങനെയാ വരുന്നത്. താഴെ ഇറങ്ങട്ടെ, സാറിനോട് ചോദിക്കണോ, സാറ് പറഞ്ഞു തരാം എങ്ങനെയാ വഴി വരുന്നത്. നമുക്ക് ഇവിടുന്ന് രാജാക്കാട് പോയിട്ട് രാജമല പോയിട്ട് അവിടുന്ന് പൂപ്പാറ ശാന്തമ്പാറ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അവിടെയാണ് നീലക്കുറിഞ്ഞി പൂത്തിട്ടുള്ളത്. ഈ റോഡാണ് നമ്മൾ കയറി വന്നത്. ഇത് മൂന്നാറിലേക്കുള്ള റോഡാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പള്ളിവാസല്. അപ്പോൾ പള്ളിവാസൽ എത്തുന്നതിന് തൊട്ട് മുമ്പേ റൈറ്റിലേക്കുള്ള റോഡാണ് ഇപ്പോൾ നമ്മൾ കയറിപ്പോയത്. കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ റൈറ്റ് സൈഡിൽ ഈ മല കാണാൻ പറ്റും.
നമ്മൾ പോപ്പാറെത്തി. പോപ്പാറെന്ന് ശാന്തമ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശാന്തമ്പാറിലെ താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലാണ് നീലക്കുറിഞ്ഞി പൂത്തിട്ടെന്ന് പറയുന്നത്. പോയി നോക്കട്ടെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ. കുറേ വണ്ടിയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആയതുകൊണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ താഴെ വണ്ടി പാർക്ക് ചെയ്തൊക്കെ കാണുന്നുണ്ട്. എന്നാലും പോയി നോക്കട്ടെ. ആ വണ്ടി വെച്ചിട്ട് ഈ വഴി തന്നെ നടന്നു വന്നിട്ട് നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് കയറി. എത്രത്തോളം കയറി എന്നറിയില്ല. ഇനിയുണ്ട് കുറച്ച് പോവാൻ. നടന്നു നോക്കട്ടെ. കുറേ കാലം ആ ശരീരം നനക്കാണ്ട് കുന്നും പോലെ ഒന്ന് കേട്ടാൽ കയറാണ്ട് വന്നിട്ട് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങും കയറുമ്പോൾ കിടക്കാൻ തുടങ്ങി. ഇവിടെ നോക്കി അങ്ങ് ദൂരെ കണ്ട അത് ആനയിറങ്ങൽ ഡാമാണ്. ആനയിറങ്ങൽ ഡാമിൻ്റെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നീലക്കുറിഞ്ഞി കുറച്ച് കുറച്ചായിട്ട് ഇവിടെയൊക്കെ പൂത്ത കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ കുറച്ചും കൂടി വൈഡായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് നീലക്കുറിഞ്ഞി പൂത്തത് കാണുന്നത്. കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ടെങ്കിൽ ഇത്രയും അധികം പൂത്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. 12 വർഷം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എല്ലാ കൊല്ലം പൂക്കുന്നുണ്ട്. ഓരോ സൈഡിലായിട്ട് നീലക്കുറിഞ്ഞി എല്ലാ കൊല്ലം പൂക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഇവിടെ പൂത്തത്. അപ്പം നമ്മുടെ ഇത്രയും കാലം വെയിറ്റ് ചെയ്തതിന് ഫലമായിട്ടാണ് തോന്നുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിട്ടാണ് നമ്മുടെ മുന്നിൽ മൂന്നാറ് അല്ലെങ്കിൽ ഇടുക്കി വന്നിട്ടുള്ളത്. ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും മാസ്കെല്ലാം ഇട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരുന്ന ആൾക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല വ്യൂ ആണ്. നല്ല കളർഫുള്ളായിട്ട് നീലക്കുറിഞ്ഞി അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുക. അപ്പം നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്തെല്ലാം കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുവാണ്. അതിൽ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് വരണ്ടെന്നുള്ള വഴികളൊക്കെ പറഞ്ഞുതരാം. അത് എന്നെക്കാട്ടും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ചങ്കായ ഷെരീഫാണ്. അപ്പോൾ ഷെരീഫിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മളിപ്പോൾ ഗ്യാപ് റോഡ് അവിടെ മലയിടിഞ്ഞ് റോഡൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വരാൻ പറ്റില്ല. അപ്പം നമ്മൾ മൂന്നാറിന്ന് ആദ്യം രാജാപാറ അവിടെ നിന്ന് പൂപ്പാറ വന്ന് പൂപ്പാറ ജംഗ്ഷൻ ലെഫ്റ്റ് ഒരു വന്ന് ഈ സ്പോട്ട് നമുക്ക് വണ്ടികൾ നിർത്തിയാലും കാണാൻ പറ്റുമോ? അപ്പൊ പൂപ്പാറ നിന്ന് അങ്ങനെ 2 കിലോമീറ്ററേ ഉള്ളു. പൂപ്പാറ നിന്ന് ലെഫ്റ്റാണ് നിങ്ങളോട് ചോദിച്ചാൽ മതി. അവിടെ ഒരു പ്ലേസും നെയിമും അങ്ങനെ ഒന്നുമില്ല. ഇത് പ്രൈവറ്റ് പ്രൈവറ്റ് ആണിത്. ഇതുവരെ എല്ലാരും വന്ന് പോകുന്നൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം കൊറേ ആൾക്കാരായ ചിലപ്പോ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വരുമായിരിക്കും. അപ്പം എന്തായാലും ഒന്ന് നോക്ക്. പൊളി സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളുടെ വീഡിയോ ഇവിടത്തേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പം ടൂറിസ്റ്റൊക്കെ ഉള്ളതൊക്കെ ആയതുകൊണ്ട് പുതിയ പുതിയ വീഡിയോകൾ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ. അപ്പം